പിന്നെ നമുക്ക് ഒരു സാധനം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് വന്നിട്ട് എന്താണ് ചെയ്ത ചേട്ടാ ഈ സംഗതി? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാസ്റ്റ് ബ്ലോഗ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയില് നമ്മൾ എന്താന്ന് വെച്ചാ, നമ്മളുടെ ബസ്സിന്റെ എയർ സസ്പെൻഷൻ അല്ലേ, അപ്പൊ അതിന് ചെറിയ കംപ്ലൈന്റ് വന്നു. അപ്പോ അത് മാറ്റാ, അതിന്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇരിഞ്ഞാലക്കുട വരെ പോവാണ്. അപ്പോൾ അതിന്റെ ഒരു വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുട അയ്യപ്പാസ് ട്രാവൽസിന്റെ ഷെഡിലാണ്, അവർക്ക് എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പും ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മുടെ സസ്പെൻഷൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ്. അത് കഴിഞ്ഞ് നമ്മൾ എയർ പണിയെടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിച്ച നമ്മൾ എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യണ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ അയ്യപ്പാസിന്റെ ഷെഡിലെത്തി. വിഷ്ണു ഉണ്ട്, വിഷ്ണു ഞാനും കൂടിയാ പോകുന്നേ. അതുപോലെ തന്നെ ഇതാ ഷെഡിലല്ല, അവരുടെ ഓഫീസിലാണ്, സ്പെയർ പാർട്സ് എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങളും കാണാം. അപ്പോ ഇതാണ് അവരുടെ ഷോപ്പ്, അതായത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് നേരെ കാണുന്ന ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സൈഡിൽ കൂടെയുള്ള വസ്തുവിൽ വന്ന ഇതാണ് അവരുടെ ഷോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ബാക്കിയുള്ള ട്രാവൽസിന്റെ ഉണ്ട്. ഇവിടെ അയ്യപ്പാസിന്റെ സ്പെയർ പാർട്സ്, നമ്മുടെ എയർ സസ്പെൻഷന് വേണ്ട എല്ലാ പാർട്സും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവരെ വർക്ക്ഷോപ്പ് ഉണ്ട്. ഇവരെ കോൺടാക്ട് നമ്പർ ഇതാ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അയ്യപ്പാസ് ട്രാവൽസിന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഓഫീസ് മാത്രമല്ല, നമ്മുടെ അതായത് സ്പെയർ പാർട്സ് കടയും കൂടിയാണ്. അതായത് നമ്മുടെ എയർ സസ്പെൻഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെയും കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഒരു എയർ സസ്പെൻഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് എയർ ബലൂൺ ആണ് ഇത്. ഇങ്ങനെ രണ്ട് എയർ ബലൂൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സൈഡിലത്തെ എയർ ബലൂൺ ചിലപ്പോൾ മാറ്റേണ്ടി വരും, അതുകൊണ്ടാണ് രണ്ട് എയർ ബലൂൺ നമ്മൾ വാങ്ങിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഷോക്ക് അബ്സർവേഴ്സിന്റെ ബുഷാണ്, ഷോക്ക് അബ്സർവറിന്റെ ബുഷാണ് ഈ കാണുന്നത്. പച്ചയ്ക്ക് പറയുന്നത് ശരിക്കും തനി നാടൻ ഭാഷ പറയുകയാണെങ്കിൽ വടബുഷ് എന്നാണ് ഇതിന് പറയുക. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് നമ്മുടെ ബാലൻസ് റാഡിന്റെ ബുഷുകൾ, അങ്ങനെ ഒരു നാല് സെറ്റ് ബാലൻസ് റാഡിന്റെ ബുഷ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഗതി? അത് ലെവലിംഗ് വാൽവ്. ആ, ലെവലിംഗ് വാൽവിന്റെ സംഗതിയാണ് ഈ ഒരു കാണുന്നത്. അപ്പോ ഇത്തരം സാധനങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോ ഈ ഒരു കടയുടെ ഓണർ എന്ന് വെച്ചാൽ നമ്മുടെ ജിതേഷ് ചേട്ടനാണ്. ജിതേഷ് ചേട്ടൻ അധികം ക്യാമറയിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. അപ്പൊ അത് കാരണമാണ് മൂപ്പര് അധികം ഫോക്കസ് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത്തരം സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഒരു സാധനം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് വന്നിട്ട് എന്താണ് ജിതേഷ് ചേട്ടൻ ഈ സംഗതി? പിസ്റ്റൺ ആണ് ഈ ഒരു സംഗതി വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ എയർ സസ്പെൻഷന്റെ അടിഭാഗത്തായിട്ടാണ് വരിക. ഇതിന്റെ മുകളിൽ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ എയർ ബലൂണും വരും. എന്നിട്ട് ഈ ഒരു എയർ ബലൂൺ ഇത്രയും ലെവലിലേക്ക് താഴ്ന്നു വരിക. ഇത് നമ്മുടെ എയർ, നമ്മുടെ ബസ് എയർ പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന തന്നെ പറയാം. ഇപ്പൊ ഇങ്ങനെ കാണിച്ചത് നമുക്ക് മൂപ്പര് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നെ. ഇത്തരം സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എന്തായാലും ഇത് ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഈ ഒരു കടയുടെ കോണ്ടാക്ട് നമ്പർ എന്തായാലും തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ജെനുവിൻ ബയ്യേഴ്സ് ആണ്, അല്ല അനാവശ്യമായിട്ടുള്ള ഒരു കോളും ഇതാക്കരുത്. കാരണം മൂപ്പർക്ക് വേറെ കുറെ പല തിരക്കുകളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അത്യാവശ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മൂപ്പർക്ക് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, നമ്മുടെ അയ്യപ്പാസ് ട്രാവൽസിന്റെ പേരിലുള്ള ബസ്സുകൾ മൂപ്പരെയാണ്. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തേത്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോവാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ സാധനങ്ങൾ എടുത്തു, വണ്ടി കയറാനുള്ള പുറപ്പാടിലാണ്. നമ്മുടെ ജിതേഷ് അയ്യപ്പാസിനാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തത്. മൂപ്പര് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ തന്നു. ഓക്കെ, എന്തായാലും ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കുന്നവർക്ക് എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. എന്താ വിഷ്ണു ഇവിടെ തന്നെ ഉണ്ട്. രാത്രിക്കുള്ള ബിരിയാണി പാർസലാ.
അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഇറങ്ങായി. അപ്പൊ ഈയൊരു നമ്മുടെ അയ്യപ്പാസിന്റെ ഓഫീസ് എന്ന് പറയുന്നതാണ്ടോ, നമ്മൾ ഇരിഞ്ഞാലക്കുഴ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഈ കാണുന്നത്. അതായത് നേരെ മെയിൻ റോഡ് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണാനാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിന് ജസ്റ്റ് കയറിയിട്ട് നേരെ റൈറ്റ് കയറിയ നമ്മുടെ ഓഫീസാണ്. നമ്മുടെ അയ്യപ്പാസിന്റെ അതുപോലെ തന്നെ എയർ വർക്കിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പൊ എന്തായാലും ഓ വണ്ടി ഓടിക്കാൻ സീറ്റ് ബെൽറ്റ് എന്തായാലും നമ്മൾ ഇടാൻ മറക്കരുത്, ഇത് ജസ്റ്റ് മറന്നു. അപ്പോ ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക്, അതിന്റെ മുമ്പ് ഫുഡ് കഴിക്കണം. അപ്പൊ ഇനി ഫുഡ് കഴിക്കണം അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ സംഗതി ചെറുതായിട്ട് മഴ ഉണ്ട്, ഞങ്ങളിപ്പോ മഴ കുറഞ്ഞതാണ്, നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എയർ സസ്പെൻഷന്റെ പണിയെടുപ്പിക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നോക്കി പോട്ടെ എന്തൊക്കെ എങ്ങനത്തെ അവസ്ഥ, അതായത് അവസ്ഥ അല്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് നമ്മൾ വീഡിയോ എടുത്ത് എന്തായാലും കാണിച്ചു തന്നായിരിക്കും. സോ അതുപോലെ തന്നെ ഇനി എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല ഈ വീഡിയോ, വളരെ ചെറുതാവും, കാരണം നമ്മൾ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് പോയത്. അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ എന്തായാലും അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ ബൈ, ടേക്ക് സൈനിങ് ഓഫ് എന്ന് പറയുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടായാലും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്ക് തൊട്ടുതാഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ സന്തോഷ വാർത്ത എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഫേസ്ബുക്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന് ഫോളോവേഴ്സ് 1.1K, അതായത് 1100 മീതെ ഫോളോവേഴ്സ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലായിരിക്കുന്നു എന്നാണ്. അത് ഓൾറെഡി ആയിട്ടുണ്ട്, ഞാനത് പറയാൻ വിട്ട്, 1000 ഫോളോവേഴ്സ് ആയപ്പോൾ പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മളിപ്പോ അടുപ്പിച്ച് വീഡിയോ ചെയ്യാത്ത കാരണമാണ് ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം. സോ എന്തായാലും അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ എനേബിൾ ചെയ്ത്, സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ഇത് വരാം. സോ ബൈ ബൈ, ടേക്ക് സൈനിങ് ഓഫ്.